ഹായ് നമസ്കാരം. ദുബായ് ഷുക്കൂകാസ് ഫാമിൽ നിന്നും അബ്ദുൽ ഷുക്കൂർ. എല്ലാവർക്കും ഷുക്കൂകാസ് ഫാമിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി എല്ലാവർക്കും പരിചയമുള്ള ചെടി തന്നെയാണ്. ആ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാം, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാം, അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് ശാഖകൾ വരുന്ന ചെടിയാണ്, അതായത് നമ്മുടെ റോസ് മേരി എന്ന് പറയുന്ന ഈ ചെടിയെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കിതിനെ വിത്ത് മുളപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് വേര് വരുത്തിയതിന് ശേഷമോ നമുക്കിതിൻ്റെ ചെടി കൃഷി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഗൾഫിൽ ഇത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസ്മേരിക്ക് ചൂടിനെ അതിജീവിക്കാനുള്ള അപാരമായ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൾഫിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് റോസ്മേരി. നമുക്ക് ഇതിന് വളരെ നല്ല വാസനയാണ്. ഇപ്പോൾ ഇതിൻ്റെ റോസ്മേരിക്ക് മലയാളത്തിൽ പൂർണ്ണമായിട്ട് എങ്ങനെ പറയുക എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു സുഗന്ധ ചെടി എന്ന് പറയാം. അപ്പോൾ നമുക്ക് റോസ്മേരിയെക്കുറിച്ച് കൂടുതൽ അറിയാം. പതിവ് പോലെ അതിൻ്റെ മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ഷുക്കൂകാസ് ഫാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അതോടൊപ്പം തന്നെ ഷുക്കൂകാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റോസ്മേരിയെ കൂടുതൽ അറിയാം. ഈ റോസ്മേരിയുടെ ഇല, റോസ്മേരി എന്ന് വിളിച്ചപ്പോൾ തത്ത വിളി കേൾക്കുന്നു. റോസ്മേരിയുടെ ഇല നല്ല സൂചി പോലെയാണ് ഇതിൻ്റെ ഇല ഉണ്ടാവുക. ഇതിൻ്റെ പുറത്ത് നമുക്ക് വെള്ള, നീല, പർപ്പിൾ അങ്ങനെ പല കളറുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതിന് വളരെ നല്ല വാസനയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൽ ഇതിനകത്ത് ചേർക്കാൻ പറ്റും. ഭക്ഷണത്തിൽ ഈ റോസ്മേരിയുടെ ഇലകൾ ചേർക്കാം. റോസ്മേരി ഉണക്കിപ്പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. വിറ്റാമിൻ്റെ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് നമ്മൾ ഈ കാണുന്ന കുഞ്ഞൻ ചെടിയായ റോസ്മേരി. വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, തയാമിൻ, അയൺ, സിങ്ക്, മാഗ്നീഷ്യം, കോപ്പർ അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ ചെറിയതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തെല്ലാം ഇത് ഉപയോഗിക്കപ്പെടും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ഈ റോസ്മേരി ഒരുപാട് ശാഖകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ തന്നെ നോക്ക്, എത്ര ശാഖകളുണ്ട് ചെറിയ ചെറിയ തൈകളിൽ പോലും. അപ്പം റോസ്മേരിയുടെ ചായ, റോസ്മേരി ടീ എന്ന് പറയുന്നത് വളരെ പ്രചാരണത്തിലുള്ളതാണ്. അതുപോലെ തന്നെ റോസ്മേരി ഓയിൽ ലഭ്യമാണ്. ഈ റോസ്മേരിയുടെ ഓയിൽ സൗന്ദര്യവർദ്ധക, ഈ സൗന്ദര്യ വസ്തുക്കളിൽ എല്ലാത്തിലും തന്നെ റോസ്മേരി ഓയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റോസ്മേരി നമുക്കിതുപോലെ ഫ്രഷ് ആയിട്ടും ഇനി ഉണക്കിയൊക്കെ ഉപയോഗിക്കാം, എണ്ണയാക്കി ഉപയോഗിക്കാൻ പറ്റും. റോസ്മേരിക്കുള്ള ഗുണങ്ങൾ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ നമ്മുടെ സ്ട്രെസ്, മുടിയുടെ ആരോഗ്യം, ദഹന പ്രശ്നങ്ങൾ, ശ്വാസസംബന്ധമായ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ, ഇതിനെല്ലാത്തിനും റോസ്മേരി ഉപയോഗിക്കാം. റോസ്മേരി മറ്റു കാര്യപ്പെട്ടൊരു ഉപയോഗമുണ്ട്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഈ റോസ്മേരിയുടെ ഓയിൽ എന്ന് പറയുന്നത്. നമുക്ക് കൊതുകിൻ്റെ വിഷയമുള്ളവർക്ക്, കൊതുക് ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കരുത്, കൊതുക് ഉണ്ടാവാം, ഇനി വീട്ടിലല്ലാതെയും കൊതുക് ഉണ്ടാവാം, കൊതുകിനെ അകറ്റാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് റോസ്മേരിയുടെ ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോസ്മേരിയുടെ ഈ ഇല ചതച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ, നമ്മൾ തറ തുടക്കുന്ന സമയത്ത് റൂമിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ ഈ റോസ്മേരിയുടെ ഇല ചതച്ച നീരെടുത്തിട്ട് അത് തളിച്ചു കഴിഞ്ഞാലും കൊതുകിനെ നമുക്ക് അകറ്റാൻ കഴിയും. പിന്നെ നമ്മുടെ ഈ റോസ്മേരി നേരത്തെ പറഞ്ഞിട്ടോ നല്ല രസമാണ്. ഇത് ഒരു തവണ ചതച്ചു കഴിഞ്ഞാൽ ആ കൈ മണത്താൽ നല്ല വാസന ഉണ്ടാവും. ഈ റോസ്മേരി നമുക്ക് പുറത്ത് മാത്രമല്ല വീടിനകത്തും വളർത്താൻ പറ്റുന്നതാണ്. പക്ഷേ വീടിനകത്ത് വളർത്തുകയാണെങ്കിൽ പിന്നെ വെറും ഒരുപാട് ചാണകവും മറ്റ് മിശ്രിതമൊന്നും ഇല്ലാത്ത രീതിയിൽ പോട്ടിംഗ് സോയിൽ വളർത്തുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ സൂര്യപ്രകാശം കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. അതായത് ജനലിൻ്റെ അടുത്തൊക്കെ സൂര്യപ്രകാശം കിട്ടുന്ന ജനാലയുടെ അടുത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ അകത്തും നമുക്കിതിനെ വളർത്താൻ പറ്റും. അതങ്ങനെ വീടിൻ്റെ അകത്ത് വളർത്തുമ്പം തന്നെ കൊതുക് അല്ലെങ്കിൽ മറ്റു തരം പ്രാണികളൊക്കെ വരാതിരിക്കാൻ ഇത് ഉപയോഗപ്പെടുന്നതാണ് റോസ്മേരി. അപ്പോൾ കാണാൻ വളരെ ചെറിയ ഇലയും വളരെ ചെറിയ ചെടിയുമാണെങ്കിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഓർമ്മക്കുറവ്, കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഇതന്നെ ഇങ്ങനെ അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യട്ടോ. സലാഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റും, കൈമാറിപ്പോയാൽ ഇതാ ഇങ്ങനെ കഴിക്കാൻ പറ്റും, ഒരു കുഴപ്പമുള്ള നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അതുപോലെ വായ്നാട്ടിലുള്ളവർക്കും ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ വായിക്കകത്ത് നിന്നും നല്ല സ്മെല്ല് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ റോസ്മേരി എന്ന ചെറിയ ചെടിയെക്കുറിച്ചിട്ടുള്ള ചെറിയ അറിവുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. നിങ്ങളെല്ലാവരും ഗൾഫിലുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ചൂടിന് ഏറ്റവും നല്ലതാണ്, ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവുള്ള ചെടിയാണ് ഈ റോസ്മേരി. സുഗന്ധത്തിന്, അതുപോലെ നമ്മുടെ ഭക്ഷണത്തിന്, ആരോഗ്യത്തിന്,
എല്ലാ രീതിയിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ റോസ്മേരിയെ കുറിച്ചുള്ള ചെറിയ അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അടുത്തൊരു വിഷയവുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.